ഹായ് ഓൾ, ക്രിസ് ബോട്ടിൽ കാഫേസ് ഇൻഡോർ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെടീനെ പരിചയപ്പെടുത്താനോ പോട്ടുകളെ പരിചയപ്പെടുത്താനോ അങ്ങനെയുള്ള ഒരു വീഡിയോ ഒന്നല്ല. ഇപ്പോൾ നമ്മുടെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ചെടികളെ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ പറയാറുണ്ട് നമ്മൾ ഹൈബ്രിഡ് ക്വാളിറ്റിയിലാണ് ചെടികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിൽ വെച്ച് നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, നമ്മുടെ ഫാം നിങ്ങൾ പൂർണ്ണമായി കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാമിൽ വെച്ച് ചെയ്യുന്ന വീഡിയോകളിൽ നമ്മുടെ ഒരു ഫാമിൻ്റെ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതും അതുപോലത്തെ ഒരു പ്രത്യേക ക്വാളിറ്റി, അതായത് പോളി ഹൗസിനകത്ത് വെച്ചിട്ട് ചെടികൾ നിർമ്മിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. നമ്മൾ വളർത്താറുള്ളതും ആ ക്വാളിറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടും അങ്ങനത്തെ ഒരു ഷെൽട്ടറിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെടികളെ വളർത്താറുള്ളൂ എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് പോളി ഹൗസ്, എന്താണ് ഗ്രീൻ ഹൗസ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രീൻ ഹൗസ് ഇപ്പോൾ നമ്മുടെ പുതിയ ഒരു ഫാമിൻ്റെ പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു ഫാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പല വീഡിയോ അവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു വലിയ പ്രൊജക്റ്റ്, കാരണം നമുക്ക് അവിടെ ഒരു സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലം എടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് നമ്മുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ കുറച്ച് വൈഡായിട്ടുള്ള ഏരിയയിൽ നമ്മൾ ഒരു പുതിയ ഫാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു, കാരണം ഇപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് മുമ്പായിരുന്നു നമ്മളതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്ത്, സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നീണ്ടു 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 പോയി. അപ്പോൾ ഇപ്പോൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കംപ്ലീഷന് മുമ്പ് ഞാൻ നിങ്ങളെ ഈ പോളി ഹൗസ് അല്ലാതെ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന എന്താണ്, അതിൻ്റെ നമുക്ക് എങ്ങനെയാണ് അത് ഉപകരിക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ പോളി ഹൗസിനെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് പോളി ഹൗസിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം സ്ട്രക്ചർ വന്നു, ഇപ്പോൾ ഒന്ന് ഒരു ഷീറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളി ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യൂ കുറയും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം, പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങൾ, ഈ പോളി ഹൗസ് കൊണ്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താണ് ഗുണം വരുന്നത് എന്നൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിന്ന് വീഡിയോയിലേക്ക് പോകാം, ഞാൻ നിങ്ങളെ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം നല്ല പ്രകൃതി രമണീയത നിറഞ്ഞ പച്ചപ്പൊക്കെ നിറഞ്ഞ പാടങ്ങളും അങ്ങനെയുള്ള ഒരു ഏരിയയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഫാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇതിപ്പോൾ നമ്മുടെ ഗ്രീൻ ഹൗസിൻ്റെ ഫസ്റ്റ് പോളി ഹൗസാണ്. അത് ഏകദേശം ഒരു 400 സ്ക്വയർ മീറ്ററോളം വലിപ്പം വരുന്ന ഒരു പോളി ഹൗസാണ് നമ്മൾ ഫസ്റ്റ് നിർമ്മിക്കുന്നത്. നമ്മളിപ്പോൾ ഘട്ടം ഘട്ടമായിട്ടാണ് നിർമ്മാണം പോകുന്നത്, കാരണം സെപ്പറേറ്റ് 400 സ്ക്വയർ മീറ്ററിൻ്റെ ഒരു 3 പോളി ഹൗസാണ് നമുക്ക് ഇനിഷ്യലി ഇവിടെ ഈ ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ നിർമ്മിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇൻഡോർ പ്ലാന്റ്സുകൾ ചെയ്യുമ്പോൾ കൂടുതലും എന്താണ് ഈ പോളി ഹൗസിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റുകൾ നിർമ്മിക്കുമ്പോൾ ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇൻഡോർ പ്ലാന്റ്സുകൾ നിർമ്മിക്കുന്നത്, കാരണം നമ്മൾ വീടിനകത്ത് വയ്ക്കാനും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുപോലത്തെ ഷെൽട്ടറുള്ള സ്ഥലങ്ങളിൽ വെച്ച് ഈ പ്ലാന്റുകൾ ഗ്രോ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവാം ഇതിൻ്റെ മുകളിലിപ്പോൾ ഒരു സൈഡ് ഷീറ്റ് ഇട്ടിട്ടുണ്ട്, അതായത് യു വി ഷീറ്റാണ്. അതായത് ധാരാളം എനഫ് വെട്ടം, ആവശ്യത്തിന് ചെടികൾക്ക് വളരുന്നതിന് ആവശ്യമുള്ള വെട്ടം മാത്രം, അനാവശ്യമായി വരുന്ന ലൈറ്റിംഗ് കണ്ടീഷനൊന്നും അകത്തേക്ക് കടന്നു വരുന്നില്ല, അതുകൊണ്ടാണ് ഈ യു വി ഷീറ്റ്. പിന്നെ അതുകൂടാതെ നമുക്കൊരു കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതിനകത്ത് ബാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവാം ഈ തൂണുമൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്ന ഇതിൻ്റെ പണി കഴിയുമ്പോൾ ഇത് ഫുള്ളി ക്ലോസ് ആവും. പിന്നെ നമുക്ക് രണ്ട് സൈഡിലും ഡോറുകൾ മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് കയറുന്നതിന് വേണ്ടിയിട്ട് ഡോറുകളായിരിക്കും. അതിന് മുമ്പ് നമുക്ക് അകത്ത് ചപ്പലിട്ട് കയറാതിരിക്കാനും അത് കഴുകി ക്ലീനായിട്ട് അകത്തേക്ക് കയറ്റാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡോറ് തുറന്നായിരിക്കും അകത്തേക്ക് കയറുന്നത്. അകത്ത് കയറി കഴിഞ്ഞാൽ ഈ പോളി ഹൗസിലേക്ക് പുറത്തുള്ള ഏരിയയുമായിട്ട് യാതൊരുവിധ കോണ്ടാക്ട്സും ഉണ്ടാവത്തില്ല, അതായത് ഫുള്ളി ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഈ പോളി ഹൗസിൻ്റെ പണി കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മൾ ക്ലൈമറ്റ് കൺട്രോൾ, അതുപോലെ തന്നെ എപ്പോഴും ഒരേ കാലാവസ്ഥ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഫോഗിങ് സിസ്റ്റം ആൻഡ് സെൽഫ് വാട്ടറിംഗ് സിസ്റ്റം ഒക്കെ നമ്മളിതിനകത്ത് കൊടുക്കും. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, വേനൽക്കാലമായാലും മഴക്കാലമായാലും നമുക്ക് ആവശ്യത്തിന് ഒരു നമ്മൾ ഇതിനകത്ത് വളർത്താൻ ഉദ്ദേശിക്കുന്ന ചെടികൾക്ക് ആവശ്യത്തിനുള്ള ഒരു ആ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും. നമ്മൾ ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മെയിൻറ്റെയിൻ ആവും. അപ്പോൾ ചൂടുള്ള കാലത്താണെങ്കിൽ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ആ മിസ്റ്റിംഗ് സിസ്റ്റമൊക്കെ വർക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായി. അപ്പോൾ നമുക്കിപ്പോൾ പുറത്ത് വെച്ച് ചെടികൾ ഉണ്ടാക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, നല്ല മഴക്കാലം വന്നു കഴിഞ്ഞാൽ അടഞ്ഞ മഴ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിനെ ബാധിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രീൻ ഹൗസുകളിൽ നമുക്കിപ്പോൾ ഈ ചെടികൾ നിർമ്മിക്കുമ്പോൾ എന്ന ഗുണമെന്ന് വെച്ചാൽ, നമുക്കൊരു കാലാവസ്ഥാ വ്യതിയാനം കാര്യമായിട്ട് നമ്മളെ ബാധിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അതിനകത്ത് ഒരേ കാലാവസ്ഥയാണ്. നല്ല മഴ വന്നാലും ഇതിനകത്തേക്ക് അങ്ങനെ ബാധിക്കത്തില്ല, കാരണം മുകളിൽ നിന്ന് എനഫ് വെട്ടം ഉണ്ടാവും. പിന്നെ ചൂടുകാലമാകുമ്പോൾ നമുക്ക് അതിനകത്തുള്ള വെയിലിൻ്റെ കൺട്രോളിന് വേണ്ടിയിട്ടാണ് മുകളിൽ ഇങ്ങനെ നമ്മുടെ യു വി ഷീറ്റിൻ്റെ താഴെ തന്നെ നമ്മൾ ഷെയ്ഡ് നെറ്റുകളുണ്ടാവും, യു വി ടീരിട്ടായിട്ടുള്ള ഷെയ്ഡ് നെറ്റുകളുണ്ടാവും. അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് താഴെയുള്ള ആ ഒരു വെട്ടത്തിൻ്റെ കൺട്രോളിങ് നമ്മൾ കൊണ്ടുവരാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ
ഇതിനകത്ത് വെച്ച് ചെടി വളർത്തുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ചെടിക്ക് ആവശ്യത്തിനുള്ള വെട്ടം, ആവശ്യത്തിനുള്ള ക്ലൈമറ്റ് കണ്ടീഷൻ, ആവശ്യത്തിനുള്ള തണുപ്പ്, ആവശ്യത്തിനുള്ള ചൂട്. അപ്പോൾ അതാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സുഖമായിട്ട് വളരാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പുറത്ത് വെച്ച് വളർത്തുന്നതിനേക്കാൾ കൂടുതൽ ഗ്രോത്ത് നമുക്ക് കിട്ടും. ഇപ്പോൾ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോട്ട് പുറത്തേട്ട് ഇറക്കുമ്പോൾ ഒരേ ക്വാളിറ്റിയിലുള്ള ഒരു കൂട്ടം ചെടി വേണം. അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കത് ബൾക്കായിട്ട് നമ്മളെപ്പോലെ ഹോൾസെയിലായിട്ട് സെല് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുത് അങ്ങനെ പറ്റില്ല. നമ്മളൊരു ലോട്ട് പുറത്തേക്ക് ഇറക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഒരേ ക്വാളിറ്റിയിലുള്ള ചെടികൾ നിർമ്മിച്ചെടുക്കാനായിട്ട് ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മെത്തേഡാണ്. മെത്തേഡ് മീൻസ് ഒരു കൺസ്ട്രക്ഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പോളിഹൗസ് ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോളിഹൗസ് ആവശ്യമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങളൊരു നഴ്സറി നടത്തുന്ന ആളാണെങ്കിൽ, അതുപോലെ ഇപ്പോൾ ചെടി അവിടെ നിന്ന് കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ പോളിഹൗസിൻ്റെ ആവശ്യം വരുന്നില്ല. സാധാ റെയിൻ ഷെൽട്ടറിൻ്റെ ആവശ്യം മാത്രം മതി. നമുക്കിപ്പോൾ ചെറിയ രീതിയിലുള്ള ചെടികളെ ഉൽപ്പാദിപ്പിച്ച് വലുതാക്കി വിൽക്കുക, അതായത് സ്വന്തമായിട്ട് ഓൺ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ ഇത്ര ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് ഇങ്ങനൊരു പോളിഹൗസ് നിർമ്മിക്കേണ്ടി വരുന്നുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് റെയിൻ ഷെൽട്ടർ ആയാലും ധാരാളം മതിയാവും, അതിന് കോസ്റ്റ് വളരെ കുറവായിരിക്കും. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് ഫുള്ളി ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ഇതിനകത്തൊരു വെന്റിലേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മോളിൽ കാണാം, ഒരു ആർച്ച് പോലെ കൊടുത്തിട്ടുണ്ട്, അതായിരിക്കും ഇതിനകത്തിലുള്ള വെന്റിലേഷൻസ് വരുന്നത്. അപ്പോൾ മറ്റേ റെയിൻ ഷെൽട്ടറിൽ അങ്ങനെ ഒരു വെന്റിലേഷൻ സിസ്റ്റം ഉണ്ടാകത്തില്ല. ഫുള്ളി ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കാറ്റ് ആ വെന്റിലേഷനിലൂടെ അകത്തേട്ട് കയറിയിട്ട് കുറച്ച് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഒരുപാട് ചൂടാണ്, ഓരോ ലൊക്കേഷൻ അനുസരിച്ച് ചൂട് കൂടുതലാണെങ്കിൽ നമ്മളിതിനകത്ത് എക്സോസ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചൂട് പുറത്തേക്ക് കളയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോഗിങ് സിസ്റ്റമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കൂളാക്കാൻ പറ്റും, പക്ഷേ നമ്മൾ അഡീഷണലായിട്ട് ആ സിസ്റ്റം കൊടുത്തും യൂസ് ചെയ്യാം. പിന്നെ ഈ ഒറിജിനൽ പോളിഹൗസിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു മേച്ചിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ബെൽഡിംഗ് ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കൺസ്ട്രക്ഷനിൽ ഒരു തുള്ളി പോലും ബെൽഡിംഗ് നമ്മൾ ചെയ്യുന്നില്ല, എല്ലാം നട്ട് ബോൾട്ടാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്ട്രക്ചർ എനിക്ക് ഇവിടുന്ന് വേറെ ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ അതിൻ്റെ പ്രൊഫഷണൽസ് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് ഇതേപോലെ തന്നെ ഈ ലൊക്കേഷനിൽ നിന്ന് മറ്റു ലൊക്കേഷനിലേക്ക് നമുക്കിത് റീപ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാൻ പറ്റും, ഇവിടുന്ന് പൊളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അതിൻ്റെ കാല് കാണിച്ചു തരാം. നമ്മളിപ്പോൾ അടിയിൽ ഇട്ടിരിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്, കോൺക്രീറ്റ് ചെയ്ത് ബലത്തിന് വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന സ്പേസിൽ നിന്ന് തന്നെയാണ് പിന്നീട് മുകളിലേക്ക് പോകുന്ന, അവിടെ നിന്ന് സ്ക്രൂ ചെയ്യുന്ന പോകുന്നത്. അപ്പോൾ നമുക്ക് ആകെ നഷ്ടം വരുന്നത് വെച്ചാൽ ഈ അടിയിൽ മണ്ണിലേക്ക് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് മാത്രമേ നമുക്ക് ഇവിടെ നഷ്ടം വരുന്നുള്ളൂ. പിന്നെ ഷീറ്റുകൾ, അത് മാത്രമേ നമുക്ക് വേറെ ലൊക്കേഷനിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ അത്രയാണ്. പിന്നെ വേണ്ടി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിനകത്ത് ഉള്ള ഗുണങ്ങൾ ഇതാണ്. പിന്നെ ഇതിപ്പോൾ നമ്മുടെ മെയിനായിട്ടും നമ്മുടെ കേരളത്തിൽ ഈ ചെടി നിർമ്മിക്കാനായിട്ട് ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നതെന്നറിയില്ല. കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഇത് ചെടി വ്യാവസായികമായിട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, പൂനെ, ഗുജറാത്ത്, ഡൽഹി അങ്ങനെയുള്ള ഏരിയയിലൊക്കെ വലിയ വലിയ ഫാമിങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള പോളിഹൗസിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൽ ഇതിപ്പോൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പച്ചക്കറിയുടെ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പോളിഹൗസ്. നമ്മളിവിടെ നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം ഈ പച്ചക്കറി കൃഷിക്ക് നിങ്ങൾക്കറിയാം, നല്ല മഴക്കാലത്ത് മഴ വരുന്നു, മഴ പെയ്യുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നു, അങ്ങനെയൊക്കെ കുക്കുമ്പറൊക്കെ പ്രൊഡക്ഷൻ നടത്താനായിട്ട് നല്ലതാണ്. പക്ഷേ എല്ലാവരും സക്സസ്സായി കൊണ്ടുപോകുന്നു എനിക്ക് തോന്നുന്നില്ല. ചിലർ പലരും പറയാറുണ്ട് അതിനകത്ത് ഡീമെറിറ്റ്സ് കാണുന്നുണ്ട്. അത് പക്ഷേ നല്ല രീതിയിൽ അതിൻ്റേതായ ടെക്നോളജി നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. കാരണം അത് ക്ലൈമറ്റ് കൺട്രോൾ, കാരണം ഇതിനകത്ത് ക്ലൈമറ്റ് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഗുണത്തെ കൂടുതൽ ദോഷമുണ്ടാകും. കാരണം വെച്ചാൽ ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഇതിന് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ആ യു വി ഷീറ്റിലൂടെ വരുന്ന, അതായത് ആ വെളിച്ചം വരുന്ന ചെടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഗ്രോത്ത് ഡബിൾ ഗ്രോത്ത് ആക്കാം. ഒരു ഫെർട്ടിലൈസിങ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഡബിൾ ഗ്രോത്ത് കിട്ടാനായിട്ട് ആ വെളിച്ചം നമുക്ക് ഉപകരിക്കാം. നമുക്കിതിനകത്ത് കയറി കഴിഞ്ഞാൽ ഫുള്ളി ക്ലോസ്ഡ് സമയത്ത് നല്ല വെയിലാണെങ്കിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇതിനകത്ത് നിൽക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വേർത്ത് കുളിക്കും. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ പലപ്പോഴും ചൂടുള്ള സമയത്ത് ഞാൻ ആ പോളിഹൗസിനകത്ത് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് വരും. കാരണം എന്താ വെച്ചാൽ നല്ല ചൂടാണ്, പക്ഷേ ചെടികൾക്ക് അത് ഫീൽ ചെയ്യില്ല, അത് അവർക്ക് വളരെ നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫാം. നമ്മളിപ്പോൾ നിങ്ങളോട് പറയാറുണ്ട് നമ്മൾ ഗ്രീൻ ഹൗസ് ഉണ്ട്, പോളിഹൗസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ള രീതിയിലാണ് ജസ്റ്റ് വന്നത്. ഇപ്പോൾ നമ്മുടെ പോളിഹൗസ് ഇത് നിർമ്മിച്ച് കഴിയുമ്പോൾ ഈ ഡോറ് തുറന്നായിരിക്കും നമ്മളകത്ത് ഇറങ്ങുന്നത്. ഇതുകൊണ്ട് ഒരു കൺസ്ട്രക്ഷൻ, ഒരു ബിൽഡിംഗ് പോലെ തന്നെയാണ്. നമുക്കിവിടെ ഡോറ് ലോക്കായിരിക്കും. പിന്നെ ഈ ഫ്രണ്ടിൽ സൈഡിൽ നമുക്കൊരു സ്പേസ് കൂടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ആരെങ്കിലും, ഇപ്പോൾ നമ്മൾ പോളിഹൗസിലുള്ളിൽ പുറത്തുനിന്ന് ആരെയും കയറ്റാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ഷൻ ഉള്ള പണിക്കാരാണെങ്കിൽ അവർ വരുമ്പോൾ അവർക്കായാലും നമ്മളായാലും വരുമ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ ഒരു സ്പേസ് കൂടി നമ്മളുണ്ടാക്കും. ഇവിടെ ആയിരിക്കും നമ്മൾ കാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടായിരിക്കും അകത്തേട്ട് കയറ്റുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, നമ്മുടെ കറൻറ്റ് ഫാമിൽ
രണ്ട് പോളിയോസ് മാത്രമേ ഉള്ളൂ ഈ സ്ട്രക്ചറിലുള്ള സെയിം രണ്ടെണ്ണമുണ്ട് നമുക്ക്. അപ്പോൾ അതിനകത്ത് സ്ഥലപരിമിതി ഉണ്ട്. കാരണം ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്കിപ്പം പുറത്തുനിന്ന് വരുന്ന ചെടികളുമുണ്ട്. നമുക്കിപ്പോൾ പ്രൊഡക്ഷൻ മാത്രമല്ല, നിങ്ങൾക്കറിയാം നമ്മൾ പുറത്തുനിന്ന് ചെടികൾ കൊണ്ടുവരുന്നുണ്ട്. അത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്നായാലും പുറത്തുനിന്നുള്ള ചെടികൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് വരുന്ന ചെടികൾ പെട്ടെന്ന് നമ്മുടെ പ്രൊഡക്ഷൻ ഫാമിലേക്ക് വെക്കേണ്ടി വരുമ്പോൾ അവിടെ നിന്ന് വരുന്ന എന്തെങ്കിലും അസുഖങ്ങളോ ഫംഗലോ ഒക്കെ നമ്മുടെ പ്രൊഡക്ഷനുള്ള ചെടികളെയും ബാധിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി മാത്രം ഈ ഒരു വലിയ ഫാം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. ഇവിടെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ചെടികളെ കൊണ്ടുവരാതെ തന്നെ നമ്മൾ നിർമ്മിക്കുന്ന ചെടികൾ ഇവിടെ നിർമ്മിച്ചതിന് ശേഷം നമ്മൾ ലൊക്കേഷനിലേക്ക് നമ്മുടെ സെല്ലിങ്ങിന് വേണ്ടി നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോളിയോസാണ്. ഇതിന് ശേഷം ഇങ്ങോട്ടേക്കായിരിക്കും ഇപ്പോൾ ഈ പണി കഴിഞ്ഞ് തീരുന്നതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ സൈഡിലേക്ക് ഇതുപോലെ തന്നെ സെയിം ഒരെണ്ണം കൂടി വരും. അതുപോലെ തന്നെ അപ്പുറത്ത് പോളിയോസിൻ്റെ ആ സൈഡിലേക്കാണ് നമ്മുടെ ഇപ്പോൾ ഇനിഷ്യൽ പ്രൊജക്റ്റ് വരുന്നത്, മൂന്നെണ്ണം. പിന്നീട് നമുക്ക് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം വൈഡായിട്ട് നമ്മളവിടെ മണ്ണെടുത്ത് നിരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഏരിയയിലാണ് നമ്മുടെ പോളിയോസുകൾ വരുന്നത്. നമ്മളൊരു 8 പോളിയോസ് മാത്രം, ഇതുപോലെ തന്നെ 8 പോളിയോസാണ് നമ്മളിവിടെ ഈ ഒരു ഫാമിൽ ഈ വർഷം പ്ലാൻ ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് പോളിയോസുകൾ മാത്രമല്ലാതെ നമുക്ക് ചേമ്പർ വേണം. അതുപോലെ തന്നെ കുറേ എല്ലാം പോളിയോസിനകത്ത് വെക്കേണ്ട കാര്യമില്ല. അല്ലാതെ ചെടികൾക്ക് നമ്മൾ നെറ്റ് ഹൗസാണ് നിർമ്മിക്കുന്നത്. കാരണം നമ്മളിവിടെ ഇൻഡോർ ചെടികൾ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ, അല്ലാതെ ഔട്ട്ഡോർ ചെടികൾ നമുക്കിപ്പോൾ പ്രൊഡക്ഷനൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഈ ഒരു പോളിയോസ് കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നത്. പിന്നെ ഇപ്പോൾ പലർക്കും ഇത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവും ഇത് നിർമ്മിക്കാനായിട്ട് ഏകദേശം എത്ര രൂപ ചിലവ് വരുമെന്നൊക്കെ. ഇപ്പോൾ ഈ ഒരു കൺസ്ട്രക്ഷനും, അതായത് നമ്മൾ ഈ പറയുന്ന മുകളിലെ കൺസ്ട്രക്ഷനും ഷീറ്റും അതുപോലെ തന്നെ ഈ സൈഡും മറ ഇത്രയും ചെയ്ത് നമുക്ക് തരുന്നതിന് പ്രൊഫഷണലായിട്ടുള്ള ഇവരിപ്പോൾ നമുക്ക് ഏകദേശം മുടക്ക് വരുന്നത് ഒരു സ്ക്വയർ മീറ്ററിന് 1,150 രൂപയോളമാണ് വരുന്നത്. ഏകദേശം ഇത്രയൊരു കൺസ്ട്രക്ഷൻ നിർമ്മിക്കാനായിട്ടൊരു 4,00,000 രൂപ നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചറും, അതായത് മെറ്റൽ സ്ട്രക്ചർ അതുപോലെ തന്നെ ഷീറ്റ് എല്ലാം ആയിട്ട് വേണം. പിന്നീട് വരുന്ന ചിലവ് നമ്മുടെ മറ്റേ നമുക്ക് അഡീഷണലാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാം മണ്ണാണ്, നിലത്ത് മണ്ണാണ്, ഇനി മേലെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ നിലത്ത് പാത്വേ ചെയ്യണം കോൺക്രീറ്റ് ഇട്ടിട്ട്. അതുകൂടാതെ സൈഡ് മൊത്തം വീട് മാറ്റി വിരിച്ച് ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റുകളായതുകൊണ്ട് നിലത്തുനിന്ന് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ സ്റ്റാൻഡുകൾ അടിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പിന്നീടൊരു ചിലവേറിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കണം, ഫോഗിങ് സിസ്റ്റം സെറ്റ് ചെയ്യണം, അതുകൂടാതെ ക്ലൈമറ്റ് കൺട്രോൾ. അതൊക്കെ ചെറിയ കോസ്റ്റ് വരുന്ന ഒരു സിസ്റ്റമാണ്. അതൊക്കെ ഇതിനകത്ത് അഡീഷണൽ വരുന്നതാണ്. ഏകദേശം ഇതുപോലൊരു സ്ട്രക്ചർ നമുക്ക് നിർമ്മിച്ച് ഇതുപോലൊരു ഫാം ഇത്ര ഈ ഒരു സെയിം സൈസിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 6,00,000 രൂപയോളമാണ് ഇപ്പോൾ നമുക്ക് കറൻ്റ് മുടക്ക് വരുന്നത് നിർമ്മിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്രണ്ടിലേക്കുള്ള ഒരു ഫാമും കൂടി വരും. അതുപോലെ തന്നെ ഈ സൈഡിലേക്കുള്ള ഒരു ഫാമും കൂടി വരും. അത് ഏകദേശം ഒരു 3-4 മാസത്തിനുള്ളിൽ ദൈവസഹായത്താൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള വിചാരത്തിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാ പണിയും കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഈ ഫോഗിങ് സിസ്റ്റം ഒക്കെ വെച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ പിന്നീട് ഞാൻ നമ്മുടെ ഏതെങ്കിലും ചെടിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഈ ഫാമിൽ തന്നെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേഷൻ നിങ്ങളെ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനൊരു ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ്. പലരും ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ ഫാം കാണിക്കാറോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഷീറ്റിട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭംഗിയെ തന്നെ മാറും, മൊത്തം ക്ലോസ്ഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ, പോട്ട്സുകൾ അങ്ങനെ തുടങ്ങിയ എന്നഫ് വീഡിയോ, അതുപോലെ നമ്മുടെ ട്രാവൽ വീഡിയോ, അതായത് ചെടികൾ തേടിയുള്ള ട്രാവൽ വീഡിയോസും ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ആക്കി വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.